ആലുവ മൂന്നാർ റോഡിലൂടെ സഞ്ചരിക്കുന്ന യാത്രക്കാർക്ക് നിത്യം കാണുന്ന കാഴ്ചയാണ് അത്. റോഡ് സൈഡിൽ ഇങ്ങനെ കൂട്ടിയിട്ട് വിൽക്കുന്ന കുറേ ട്രാക്ടർ കച്ചവടക്കാരുടേത്. നല്ല രസമുള്ള കാഴ്ച തന്നെയാണ് ഇതൊക്കെ. എന്തായാലും നേരിയോങ്കലും പാലമൊക്കെ പിന്നിട്ട് ഹൈറേഞ്ചിൻ്റെ കവാടത്തിലേക്ക് ചെല്ലുമ്പം യാത്രക്കാരെ ചാടിയിറങ്ങുന്ന സ്പോട്ടാണ് ഈ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റേത്. അടിമാലി ടൗണും കല്ലാറൊക്കെ പിന്നിട്ട പിന്നെ തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ചകൾ തുടങ്ങുകയായി. തോന്നിയ ദിക്കിലെല്ലാം വാഹനം പാർക്ക് ചെയ്ത് തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ചകൾ ആസ്വദിക്കുന്ന ഒരുപാട് വിനോദസഞ്ചാരികളെ ഈ പോകുന്ന വഴിവക്കിലൊക്കെ നമുക്ക് കാണാവുന്ന കാഴ്ചയാണ്. ഉയരം കൂടുന്തോറും ചായക്ക് സ്വാദ് കൂട്ടുന്ന കണ്ണൻദേവൻ മാന്ത്രിക തേയിലത്തോട്ടങ്ങളാണ് നമ്മുടെ മുന്നിലെ കാഴ്ചയിലിപ്പോൾ. എന്തായാലും ഇവിടെ ഇറങ്ങി ഈ കാഴ്ചകളെ കണ്ടിട്ടാവാം തുടർന്നുള്ള യാത്ര. എത്ര കണ്ടാലും മതിവരാത്തത്ര കാഴ്ച വസന്തങ്ങളാണ് ഈ നീലക്കുറിഞ്ഞിയുടെ നാട്ടിലിങ്ങനെ പതിയിരിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലെ തേയിലക്കൃഷിക്കായിട്ട് നിർമ്മിച്ച ഈ മൂന്നാർ ഹിൽ സ്റ്റേഷൻ ഇന്ന് ടൂറിസ്റ്റുകളുടെ ഇഷ്ടകേന്ദ്രം കൂടിയാണ്. തേയിലക്കൃഷിയുടെ ചരക്ക് നീക്കം സുഗമമായി നടക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പഴയകാല മൗണ്ടെയിൻ റെയിൽവേ കൂടി ഉണ്ടായിരുന്ന പ്രദേശങ്ങളാണ് ഇതൊക്കെ തന്നെ. പൈൻമരത്തോട്ടങ്ങളും മുട്ടക്കുന്നുകളും തേയിലക്കൃഷിയൊക്കെ ആയിട്ട് ഒരു ഗംഭീര കാഴ്ച അനുഭവം തന്നെയാണ് നമുക്ക് മുന്നിലെങ്ങും. മാറി മറിയുന്ന കാലാവസ്ഥ പ്രതിഭാസമാണ് ഈ മൂന്നാറിൻ്റെ മറ്റൊരു പ്രത്യേകത. ഈ മലയിടുക്ക് ഭാഗത്തിലേക്ക് എത്തിയപ്പോഴേക്കും റോഡ് കാണാൻ കഴിയാത്തത്ര രീതിയിലാണ് ഇതേ മൂടൽ മഞ്ഞിറങ്ങിയിരിക്കുന്നത്. എന്തായാലും വാഹനം ഇവിടെ നിർത്തി ഈ കാഴ്ച കണ്ടിട്ടാവാം തുടർന്നുള്ള യാത്രകൾ. സൂര്യനെല്ലിക്ക് സമീപത്തെ കൊളുക്കുമല കാണാനുള്ള യാത്രയിലാണ് ഇപ്പോൾ ഞങ്ങൾ. ഒരു കാലത്ത് വലിയ വാർത്താ പ്രാധാന്യം നേടിയ ഇടുക്കി ജില്ലയിലെ ഒരു ചെറിയ സിറ്റി കൂടിയാണ് ഈ സൂര്യനെല്ലി. ഈ സിറ്റിക്ക് സമീപമായാണ് കൊളുക്കുമല സ്ഥിതി ചെയ്യുന്നത്. കാറിവിടെ പാർക്ക് ചെയ്ത് മേലേക്ക് നോക്കിയാൽ തന്നെ ആരെ കൊതിപ്പിക്കുന്ന ഒരു കാഴ്ച വൈബ് തന്നെയാട്ടോ നമ്മുടെ മുമ്പിലെങ്ങും. ഈ സൂര്യനെല്ലി സിറ്റിക്ക് സമീപത്തായിട്ടുള്ള ഹോട്ടൽ മൂന്നാർ വില്ലാസിലാണ് ഈ ഫാമിലി ട്രിപ്പിലെ ഇന്നത്തെ ഞങ്ങളുടെ രാത്രിവാസം. ഈ കോട്ടേജിന് ചുറ്റുമുള്ള ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ചകൾ ഈ മനോഹരമായ തേയിലത്തോട്ടത്തിൻ്റെ ദൃശ്യഭംഗി മാത്രമാണ്. ഒരു തേയിലത്തോട്ടത്തിൽ കിടന്ന് ഉറങ്ങുന്ന അനുഭവം എങ്ങനെയാണോ അതായിരിക്കും ഈ മൂന്നാർ വില്ലയിലെ രാത്രിവാസത്തിലൂടെ നമുക്ക് ലഭിക്കും. ഈ ലോബിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഏതാനും ഓറഞ്ച് ചെടികളുടെയും ആപ്പിൾ തൈകളുടെയും കാഴ്ച നമുക്ക് കാണാവുന്നതാണ്. പ്രകൃതിക്ക് ഇണങ്ങും വിധം പൂർണ്ണമായും ഉടനിൽ തീർത്ത് കോട്ടേജോടുകൂടിയ ഹോട്ടലാണ് ഈ മൂന്നാർ വില്ലാസ് ഹോട്ടൽ. കൊളുക്കുമല സന്ദർശിക്കാനെത്തുന്നവർക്കുള്ള ഒരു ബേസ് ക്യാമ്പോടു കൂടിയാണ് ഈ മൂന്നാർ വില്ലാസ് ഹോട്ടൽ. കൊളുക്കുമല ബേസ് ക്യാമ്പിന് സമീപമായതുകൊണ്ടാവാം ധാരാളം ടൂറിസ്റ്റുകൾ തങ്ങുന്ന ഒരിടമാണ് ഈ പ്രദേശങ്ങളെല്ലാം തന്നെ. ഈ റൂമിൻ്റെ അകത്തെ കാഴ്ചയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കിയാലോ. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യ കാഴ്ചയിൽ തന്നെ കാണുന്നത് മനോഹരമായ ഒരു ഡ്രോയിങ് ഹാളിൻ്റേതാണ്. അതിന് സമീപത്തായിട്ട് തന്നെ വൃത്തിയോടുകൂടി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വാഷ് ബേസിൻ ഏരിയ നമുക്ക് കാണാം. പൂർണ്ണമായും തടിയിൽ തീർത്തിട്ടുള്ള ഇവിടുത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ച ഒരു വേറെ ലെവല് തന്നെയാണ്. വളരെ വൃത്തിയോടും ചിട്ടയോടും കൂടി സജ്ജീകരിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ ബാത്റൂം ഏരിയ. എത്ര നടന്നു കണ്ടാലും മതിവരാത്ത അത്ര കാഴ്ചകളാണ് ഈ ഹോട്ടൽ ലോബിക്ക് ചുറ്റും നമുക്ക് കാണാനുള്ളത്. ഹോട്ടലിൻ്റെ ഭാഗമായ പല കോട്ടേജുകളും ഇതിന് സമീപത്തായി തന്നെ നമുക്ക് കാണാവുന്ന കാഴ്ച തന്നെയാണ്. എന്തായാലും കൊളുക്കുമല സന്ദർശിക്കാൻ എത്തുന്നവർക്ക് തങ്ങാൻ പറ്റിയൊരു ഇടം കൂടിയാണ് ഈ ഹോട്ടൽ മൂന്നാർ വില്ലാസ്. നല്ല അടിപൊളി ട്രീറ്റ് തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുക എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. മഞ്ഞിറങ്ങുന്നതിന് മുമ്പ് ഈ തേയിലത്തോട്ടത്തിൽ കൂടെയൊക്കെ നടന്ന് കുറേ അധികം കാഴ്ചകൾ എനിക്ക് ചിത്രീകരിക്കേണ്ടതായിട്ടുണ്ട്. മാലിക് വ്ലോഗ്സിൻ്റെ ഈ കൊളുക്കുമല യാത്ര മുൻ വീഡിയോയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. എന്തായാലും നാടിൻ്റെ കാണാക്കാഴ്ചകൾ തേടിയുള്ള മാലിക് വ്ലോഗ്സിൻ്റെ യാത്രകളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല. എൻ്റെ ചെറിയ വ്ലോഗ് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാലിക് വ്ലോഗ്സ്.